ഇപ്പോൾ മനസ്സിലായില്ലേ ഗംഗയില്ലാത്തതിന്റെ നഷ്ടം? അവൻ പോയതിനു ശേഷം നിങ്ങൾ എവിടെയെങ്കിലും വിജയിച്ചോ? സമർത്ഥന്മാരായ പലരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അന്നേ ഞാൻ പറഞ്ഞതാണ് ഗംഗയിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇക്കണക്കിന് ഇനിയും നിങ്ങൾക്ക് ഞാൻ ആയുധം തന്നാൽ, നിങ്ങൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആളും ആയുധവും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പോലീസിന്റെ കയ്യിൽ ഈ തോക്കുകൾ കിട്ടിയാൽ എന്റെ ഗതി എന്താവും? പോലീസ് കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ അറിയുന്നുണ്ട്, അതാണ് കുഴപ്പം. കുഴപ്പം അതല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു നേതാവില്ല, അതാണ്. നിങ്ങളുടെ പരാജയം ആരംഭിച്ചത് ഗംഗ പോയതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എങ്ങനെയോ ഗംഗയെ കൊണ്ടുവരണം. ശരിയാണ്, ഗംഗയെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. ഗുഡ്. എന്തിനാ കുട്ടികൾ വന്നത്? നിങ്ങളുടെ പൊന്നുമോന്റെ ഗുണം കൊണ്ട് ആ പെണ്ണിന്റെ മുടി മുറിച്ചെന്ന്. ഓ, ഇത്രേ ഉള്ളോ? അവൻ കുഞ്ഞല്ലേ. അതെ അതെ അതെ, നിങ്ങൾ ഒരുത്തനാ അവനെ വഷളാക്കുന്നത്. ഞാനോ? അതെ. അവനിങ്ങ വരട്ടെ, ഞാൻ ചോദിക്കാം. ബിജു, ബിജു, എന്തിനാ വിളിക്കുന്നത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിരിക്കും. എടാ ഇങ്ങ് വാ. എന്താടാ ഇത് മുടി? ഇതിവിടെ എങ്ങനെ വന്നു? ഞാൻ കൊണ്ടൊന്നല്ല, ആ രേഖ പെണ്ണിന്റെ ആയിരിക്കും. എടാ പെണ്ണിന്റെ മുടി മുറിച്ചതാരാ? അച്ഛാ, അത് ഞാനല്ല, നിന്റെ കൂട്ടുകാരനല്ലേടാ. ആ കൂട്ടുകാരൻ മുറിച്ചത് എന്റെ മോൻ എന്ത് വേണം? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോളാന്ന്. എടാ നീ ആ പെണ്ണിന്റെ ആങ്ങളെ അടിച്ചോടാ. അതെന്റെ അച്ഛനെ പറഞ്ഞിട്ടാ. അച്ഛനെ പറഞ്ഞാ ഞാൻ അടിക്കും. അച്ഛനെ പറഞ്ഞാ പിന്നെ മോൻ എന്ത് ചെയ്യും? അവൻ എന്റെ മോന്, അവൻ അടിക്കും. നിങ്ങൾക്കേ ഉള്ള ഒരു മോൻ, എടുത്ത് തലയിൽ വെച്ചോ. അവനെ ഒന്ന് ശാസിക്കണം തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ ശാസിക്കാം. എടാ ബിജു, ഓടാകത്ത് പോയി വരുന്ന കഴിക്കേ, ഞാനിതാ വരുന്നുണ്ട്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്, വളരുമ്പോ ഇതൊക്കെ മാറും. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇവൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ. എന്നോടായിരിക്കണമായിരുന്നു. ആ പ്രായത്തിൽ എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ ഞാൻ. ചോദിച്ചു വീട്ടിലെ എന്തിനാണെന്ന്? ആട്ടുംകുട്ടിയെ പിടിക്കാൻ. ആടെങ്ങനെ അകത്ത് വന്നു? ഇങ്ങനെ പോയി. അങ്ങനെ അങ്ങനെ നീ കയറ്റി വിട്ടല്ലേ? എടി അല്ലേ എന്ന്? ഞാൻ കയറ്റി വിട്ടതോ? തീറ്റാൻ. ആ, നിന്റെ ആട് തിന്നുന്നത് സിമന്റ് കുമ്മായിരിക്കും. പിന്നെ നാളെ ആട്ടുംകാട്ടം കാണില്ല, കോൺക്രീറ്റ് ആയിരിക്കും. ആ പിന്നെ നീ എന്തിനാ വന്നത്? സത്യം പറ. പിന്നെ ഒന്ന് കാണാൻ വന്നതോ? കാണാനോ? ആര്? എന്നെയോ? എന്തിന്? ഞാൻ തെറ്റിദ്ധരിച്ചു, ക്ഷമ ചോദിക്കാൻ. ആ, അതൊന്നും വേണ്ട. എന്തെങ്കിലും പറ്റിയോ? ആ പറ്റി, അവന്മാർക്ക്. എന്താ നിന്റെ പേര്? നിർമ്മല. അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ആ, എനിക്കറിയില്ല. ഗംഗാധരൻ എന്താ ആ തള്ള വിളിപ്പിച്ചിട്ട് പോകാതിരുന്നത്? എവിടെ? ആ, അത് വല്ല നന്ദി പറയാനോ മറ്റായിരിക്കും. അതെ, അവർക്കൊന്ന് കാണാനും കൂടിയാ. ഗംഗാധരന് ജീവിക്കാനൊരു ജോലിയുണ്ട്, ഇനിയൊരു കുടുംബമൊക്കെ വേണ്ടേ? എനിക്കോ? ഇനിയോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാൻ അതാവശ്യമാണ്. ഞാൻ വളച്ചു കെട്ടുന്നില്ല, ഗംഗാധരനീനൊരു വിവാഹം കഴിക്കണം.
വിവാഹം എനിക്ക് ആര് പെണ്ണു തരും? നിർമ്മലയെ ഗംഗാസൻ ഇഷ്ടമാണോ? ആര്? അതെ, അവരുടെ അമ്മയുമായി ഞാൻ സംസാരിച്ചു. അവർക്ക് ഗംഗയെ വളരെ ഇഷ്ടപ്പെട്ടു. സാർ, ഞാൻ ആരാണ്, എന്താണ്, എന്റെ പ്രായം? അതൊന്നും അവർക്ക് ബാധകമല്ല. സുന്ദരിയായ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ധാരാളം ആളുകളുണ്ട്. പക്ഷേ പാവങ്ങളായതുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ അവളെ കല്യാണം കഴിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. നിങ്ങൾ അവൾക്കൊരാശയമായിരിക്കും. എന്താ, എന്തു പറയുന്നു? ഞാനെന്ത് പറയാന? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം നിങ്ങൾ തന്നെ. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഇനി താമസമൊക്കെ നിർമ്മലയുടെ വീട്ടിൽ തന്നെയല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിർമ്മലയുടെ അമ്മ ഒറ്റയ്ക്കല്ലേ? ഇരിക്ക. മോന്റെ പേരെന്താ? ബിജു. മോളെ, രേഖ. രേഖ? എടി, എന്താ അവിടെ പഠിക്കാൻ വന്നില്ലേ? അതോ ഇല്ലേ? എനിക്ക് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ടൊന്ന് വേണം. ഒരു കാപ്പി ഉണ്ടോ? ഞാനിപ്പോ വരേ. നിനക്ക് കല്യാണം കഴിക്കാൻ മറ്റാരും കിട്ടില്ലല്ലേ? നിന്നെ കല്യാണത്തിന് ആരെങ്കിലും നിർബന്ധിച്ചോ? നിന്നെയും തള്ളയും അവൻ പേടിപ്പിച്ചാണോ അല്ലേ? അല്ല, സംഗതി കൊള്ള, മോഷ്ടിച്ചാണേലും വയറ്റിന് കൊണ്ട് തരുമല്ലോ. പക്ഷെ ഞാനിവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ മനസ്സിൽ വേണം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഏ, ബാങ്ക് കൊള്ളയടിച്ചെന്നോ? ഏത് ബാങ്ക്? നിങ്ങളാരാ? ഓ,